അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, ഞാൻ ഹമീദ് ഫൈസി, അമ്പലക്കടവ്. തോക്ക ഉസ്താദ് നിലവിളക്ക് കൊളുത്തി എന്ന പേരിൽ ഇവിടെ ഒരു വിഭാഗം ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തോക്ക ഉസ്താദുമായി ഒരു മണിക്കൂർ മുമ്പ് ടെലഫോണിൽ ബന്ധപ്പെട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് സംഘടിപ്പിച്ചു. കർണാടക സ്റ്റേറ്റിലാണ് സംഭവം. തോക്ക ഉസ്താദ് മംഗലാപുരം കാലിയാണല്ലോ. കർണാടകയിലും മറ്റ് പല സ്റ്റേറ്റുകളും ബി ജെ പി അതിശക്തമായ പാർട്ടിയാണെന്നറിയാം, എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ ബി ജെ പിയുടെ ഒരു പരിപാടിക്ക്, അവരുടെ പ്രത്യേക പരിപാടിയാണ്, മതപണ്ഡിതന്മാരെയൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു പരിപാടിയാണ്, അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് താക്ക ഉസ്താദിനെ ക്ഷണിച്ചത് അവഗണിക്കാനാകാത്ത റിട്ടയർഡ് ഐ ജി കൃഷ്ണമൂർത്തി ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റിലെ പ്രധാനികൾ വന്നിട്ടാണ് നേരെ ക്ഷണിച്ചത്, ജസ്റ്റ് ഞങ്ങളെ പരിപാടിയിലൊന്ന് സംബന്ധിക്കണം, ഒരാശംസ പ്രസംഗം നടത്തണമെന്ന്. ഉസ്താദ പരിപാടിയെക്കുറിച്ച് അന്വേഷിച്ച് കുഴപ്പമില്ലാത്ത പരിപാടി നടന്നപ്പോൾ അവരുടെ പരിപാടിയിൽ പങ്കെടുത്ത് പോരാമെന്ന് വെച്ചു. സ്വാഭാവികമായും നമ്മളാരും ചെയ്യാവുന്ന പരിപാടി. പരിപാടി ചെന്ന് പങ്കെടുത്ത് പരിപാടിയുടെ ഒരു ഭാഗമായിട്ട് നിലവിളക്ക് കൊടുത്തിട്ടുണ്ട്. അതിലവിടെ കാണുന്ന കാന്തപുരം വിഭാഗത്തിൻ്റെ സൂഫി സമ്മേളനവുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ വന്ന ഒരു പണ്ഡിതനുമുണ്ട്. നിലവിളക്ക് കൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഉസ്താദ് നിലവിളക്ക് കൊടുക്കാതെ മാറി നിന്നു. മാറി നിന്ന സമയത്ത് ഈ പറയപ്പെട്ട പണ്ഡിതൻ അദ്ദേഹത്തോട് നിർബന്ധിച്ചു, ഉസ്താദ് തയ്യാറായില്ല. വീണ്ടും നിർബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച്, ഉസ്താദിൻ്റെ കൈ പിടിച്ച് നിലവിളക്ക് കൊളുത്താൻ വലിക്കുകയാണ്. ഉസ്താദ് നിലവിളക്ക് കൊളുത്തിയിട്ടില്ല. ഉസ്താദ് നമ്മുടെ ആദർശത്തിന് വിരുദ്ധമായ, ഇസ്ലാമിക ആശയത്തിന് എതിരായ ഒന്നും അവിടെ ചെയ്തിട്ടില്ല. ഫോട്ടോയിൽ കാണുന്നത് പോലെ ആ പറയുന്ന മോദി ഭക്തനായ പണ്ഡിതൻ ഉസ്താദിൻ്റെ കൈ പിടിച്ച് വലിച്ച് നിലവിളക്ക് കൊളുത്തി എന്ന് വരുത്തി തീർക്കാനുള്ള വിഫല ശ്രമം നടത്തുക മാത്രമാണ് ചെയ്തത്. ഉസ്താദിനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിധത്തിൽ, കാന്തപുരം വിഭാഗം അവരുടെ ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നേരെ ഓപ്പോസിറ്റ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു വിശദീകരണം നൽകിയത്. വസ്തുത ഇതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധമായി അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് ധീരമായി മുന്നോട്ട് പോകാൻ നമുക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും നേതൃത്വത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.